ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പടി അദ്ദേഹം എത്രയാണ്, 3 പ്രാവശ്യം ഇൻ്റർവ്യൂവിന് പോയിട്ട് കിട്ടാതെ ഫിലിം അപ്രീസിയേഷൻ കോഴ്സിൽ വാതിലിന് പുറത്ത് നിന്ന് പിന്നെ സിനിമാ പാഠങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പിന്നെ ആ അതിൻ്റെ അടുത്ത വർഷമാണ് എനിക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ എല്ലാ ആവശ്യവും നമ്മൾ ഇനിയിപ്പം നമ്മൾ ലോകം കൈയടക്കി, ഇനി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ വലിയ സംവിധായകനായിട്ട് എൻ്റെ പേരൊരു കാലത്ത് വരും. അങ്ങനെ ആ സംവിധായകനെയാണ് ഞാൻ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഈ എൻ്റെ പിന്നെ ഹോസ്റ്റൽ മുറിയിലേക്ക് കടക്കുന്നത്, 2D1. അപ്പോൾ അന്ന് ഈ ഞങ്ങളുടെ മെസ്സിൻ്റെ മലയാളികളുടെ കൂട്ടത്തിൽ ഒരിക്കലും പറയാൻ വിട്ടുപോകാത്ത പേരാണ് നൈനാൻ. അപ്പോൾ ഈ നൈനാനാണ് മെസ്സ് നടത്തുന്നത്. ഞാൻ ആദ്യം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് പിന്നെ ഈ അപ്രീസിയേഷൻ കോഴ്സിന് വരുന്ന സമയത്ത് ഈ ടെലിവിഷൻ വിങ്ങിലേക്ക് വരുന്ന ആളുകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോസ്റ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഈ മുമ്പിലുള്ള റോഡിന് എതിർവശത്തുള്ള ഒരു ക്യാമ്പസ് അന്ന് പണി നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അന്നത്തെ അവിടുത്തെ പണി എടുക്കുന്ന ആളുകൾക്ക് ചായയും ബണ്ണും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ചായപ്പീടിക, അത് ഒരു 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 വെറുതെ ഒരു ഷാക്കാണ്, ഇങ്ങനെ കുടില് പോലെ കെട്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് താൽക്കാലികമായിട്ട്. അപ്പോൾ അവിടെയുള്ള ഈ ചായക്കടയിലെ ബണ്ണും ഡബിൾ ഓംലെറ്റ് അല്ലെ ഡബിൾ ഫ്രൈ, അപ്പോൾ ഈ ബണ്ണ ഓംലെറ്റാണ് നമ്മളുടെ പ്രധാന ആഹാരം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പോൾ അത് ഈ നൈനാൻ്റെ കടയിൽ വാങ്ങി കഴിച്ചു തുടങ്ങിയ ഒരു ശീലമാണ്. അപ്പോൾ അദ്ദേഹം പിന്നീട് മെസ്സിലേക്ക് പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെസ്സ് ഏറ്റെടുക്കുകയും ആ മെസ്സിൽ അദ്ദേഹത്തിൻ്റെ നീണ്ട വർഷം, ഞാൻ അവിടെ ഉണ്ടായിരുന്ന പിന്നീടുള്ള 4 വർഷവും നൈനാൻ്റെ മെസ്സിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് 1 മാസത്തെ കാശ് കൊടുക്കാനില്ലെങ്കിലും ഒന്നും നൈനാൻ വഴക്കുണ്ടാക്കില്ല. അപ്പം പല പ്രാവശ്യവും കടക്കാരനായിട്ട് തന്നെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയും അതിലൂടെ നമ്മളവിടെ നിലനിന്ന് പോരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ വളരെ മെലിഞ്ഞിട്ടാണ്, അധികം ഭക്ഷണമൊന്നും കഴിക്കില്ല. ഈ എൻ്റെ ചാച്ചൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഈ 250 രൂപ, അന്നത്തെ പിന്നെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പഠിക്കുമ്പം 1 മാസത്തെ എൻ്റെ അന്നത്തെ ചിലവെന്ന് പറയുന്നത് വെറും 250 രൂപയാണ്. അപ്പോൾ ഈ 250 രൂപ ഉണ്ടെങ്കിൽ സുഭിക്ഷമായിട്ട് 1 മാസം എനിക്ക് അവിടെ കഴിയാം. അപ്പോൾ അതുകൊണ്ട് ഈ പിന്നെ പക്ഷേ അത് ഞാൻ ചാച്ചൻ അന്ന് ചാച്ചൻ്റെ കടയുടെ എല്ലാം പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് ബുദ്ധിമുട്ടിലായി പണപരമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 7-8 മാസത്തോളം മാത്രമേ ഞാൻ ഈ 250 രൂപ ചാച്ചൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ പാസ്ബുക്ക് ഞാൻ ഇപ്പോഴും വെച്ചിട്ടുണ്ട്, മണി ഓർഡർ അയച്ചു തരും. അപ്പോൾ അത് പിന്നെ 1-ാം തീയതി എന്ന് 5-ാം തീയതിയൊക്കെ ആകുമ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ആ 250 രൂപ കൊണ്ടാണ് അന്നത്തെ കാലത്ത് ആ 250 രൂപയിൽ നിന്ന് അല്പം പിന്നെ സേവ് ചെയ്തിട്ട് മാസത്തിലൊരിക്കൽ ഡെക്കാൻ ചിങ്കാനെ പോയിട്ട് പൂരബ് പഞ്ചാബ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധ ഹോട്ടലുണ്ട് അന്നത്തെ. അപ്പോൾ ആ ഹോട്ടലിൽ നല്ല ബിയറും കിട്ടും. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈഡ് റൈസും ഒരു കിങ് ഫിഷർ ബിയറും അത് കഴിക്കുന്നതാണ് ഒരു മാസത്തെ ഏറ്റവും വലിയ ലക്ഷറി. അപ്പോൾ അത് ഈ പിന്നെ പൈസ ഇങ്ങനെ ആ സേവ് ചെയ്തിട്ട് 250 രൂപയിൽ നിന്ന് സേവ് ചെയ്യുന്ന പൈസ കൊണ്ടാണ് ആ പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസും ബിയറും കഴിക്കുന്നത്. പക്ഷേ അന്നത്തെ കാലത്തൊക്കെ നമ്മളുടെ ആവശ്യങ്ങൾ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പിന്നെ പിന്നെ ക്യാമ്പസിന് വിട്ടിട്ടൊരു ജീവിതം അന്ന് എൻ്റെ വെളിയിലേക്ക് പോയിട്ടുള്ളൊരു ജീവിതം. നമ്മൾ പല കാര്യത്തിനും വേണ്ടി പുറത്തു പോകുമെങ്കിലും ഈ പിന്നെ രാവിലെ അന്ന് 8:30-9 ക്ലാസ് തുടങ്ങും. ആദ്യത്തെ ക്ലാസ് ഫിലിം അപ്രീസിയേഷൻ്റെതാണ്. അപ്പോൾ അതൊരു 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ്. സതീഷ് ബഹദൂർ സാറെന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിനും ഈ ഇത്രയോളം ഗ്രാമാന്തരങ്ങളിൽ പിന്നെ ഓടി നടന്ന് ചലച്ചിത്ര കലയെ സാധാരണക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിൽ ഇത്രയും വിലപ്പെട്ട സേവനം ചെയ്തിട്ടുള്ള മറ്റൊരാളില്ല, സതീഷ് ബഹദൂർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സാണ് ആദ്യം. അപ്പോൾ അതിങ്ങനെ നീണ്ട ഒരു വർഷം, അത് 1 വർഷമല്ല, ഞങ്ങളവിടെ ഉണ്ടായിരുന്ന 2-3 വർഷവും എനിക്ക് തോന്നുന്ന സ്പെഷ്യലൈസേഷൻ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ വരെ 2 കൊല്ലവും ഈ പിന്നെ സതീഷ് ബഹദൂറിൻ്റെ ക്ലാസ് കാണും ഫിലിം അപ്രീസിയേഷൻ്റെ. ഈ സതീഷ് ബഹദൂർ അക്കാലത്ത് ഇങ്ങനെ ഒരു പൈപ്പിൽ പിന്നെ പുകയിലിട്ടിട്ട് വലിക്കുന്ന
ഒന്നിലങ്ങനെ ചെയ്യും. അതല്ലെങ്കിൽ അദ്ദേഹം ഈ റോൾ ചെയ്ത് പിന്നെ എടുത്തിട്ട് സ്വന്തമായിട്ട് റോൾ ചെയ്ത് സിഗരറ്റ് ആക്കിയിട്ട് വലിക്കും. അപ്പോൾ അന്നത്തെ കാലത്തെ ഒരു എത്രയാണ്, 1983 ഞാൻ അവിടെ നിന്ന് പാസ്സായത്, 1979 കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ കാലത്ത് ഈ സിഗരറ്റ് വലിക്കുന്നതൊന്നും അത്ര അപകടം പിടിച്ച കാര്യമല്ല എന്ന് ആളുകൾ അങ്ങനെ കാണുന്നില്ല സാമൂഹികമായിട്ട്. അപ്പോൾ ഈ സതീഷ് ബഹദൂർ സാർ ഇങ്ങനെ ഓരോ സിനിമകളും എടുത്തിട്ട്, അത് പതേർ പഞ്ചാലി ആയാലും പിന്നെ പാതേദു ആയാലും പിന്നെ ഇൻസിഡൻ്റ് അറ്റ് ഓൾ ക്രീം എന്ന് പറയുന്ന പ്രശസ്ത ചിത്രമായാലും ഇതൊക്കെ എടുത്ത് ഷോർട്ട് ബൈ ഷോർട്ടായിട്ട് അനലൈസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ നോട്ടൊക്കെ പ്രിൻ്റ് ചെയ്ത് അന്ന് സൈക്ലോ സ്റ്റൈൽ ചെയ്ത് തരണം. ആ തരത്തിൽ പിന്നെ അത് കൈകൊണ്ട് ഒരു ഡ്രം വെച്ചിട്ട് ചിരിക്കുന്ന സൈക്ലോ സ്റ്റൈൽ മെഷീൻ, അപ്പോൾ അത്തരം മെഷീനിലാണ് ഇത് സൈക്ലോ സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നിന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആദ്യത്തെ ക്ലാസ്. അപ്പോൾ അത് ഞങ്ങൾ പിന്നെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ ഏറ്റവും വിലപ്പെട്ട ഒരു പഠനം എന്ന് പറഞ്ഞത് അന്നവിടെ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്കും രാത്രി 9 മണിക്കും രണ്ട് ഇൻ്റർനാഷണൽ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ലാസിക് സിനിമ പ്രദർശിപ്പിച്ചിരിക്കും. അപ്പോൾ ഈ കുട്ടികളും ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ രണ്ട് സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് നമുക്ക് ഈ ഇൻ്റർനാഷണൽ സിനിമ കാണുന്നതിനുള്ള ഏക സ്ഥലം എന്ന് പറഞ്ഞാൽ പൂനയിലെ പ്രശസ്തമായിരുന്ന നാഷണൽ ഫിലിം ആർക്കൈവ്സും ഈ പി കെ നായർ സാറിൻ്റെ അന്ന് അദ്ദേഹം പിന്നെ പല വഴികളിലൂടെ ഒരുപക്ഷെ പാരീസിലെ സിനിമാത്തേക്കിന് ശേഷം ഇൻ്റർനാഷണലായിട്ട് ഏറ്റവും കൂടുതൽ വൈവിധ്യമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള ഒരു സിനിമ ശേഖരം ഉണ്ടായിരുന്നത് ഇന്ത്യയുടെ ഫിലിം ആർക്കൈവ്സിനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ ഒരു വലിയ ഇന്ത്യൻ സിനിമാ ചരിത്രത്തെ തന്നെ മാറ്റി മറിച്ചിട്ടുള്ളതിൽ പി കെ നായർ സാർക്കുള്ള ഒരു സ്ഥാനം ഇന്നും ആരും അത്ര വേണ്ടപ്പെട്ട രീതിയിൽ അറിയുന്നില്ല നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ സിനിമകൾ, ഈസ്റ്റ് യൂറോപ്യൻ സിനിമകൾ, റഷ്യൻ സിനിമകൾ, അമേരിക്കൻ സിനിമകൾ, അപ്പോൾ അമേരിക്കൻ സിനിമയുടെയൊക്കെ ആദ്യകാലത്തുള്ള സിനിമകൾ, അതുപോലെ യൂറോപ്പിലെയും അമേരിക്കയിലെയും അവാന്ത് ഗാർഡ് സിനിമകളുടെ എക്സ്പെരിമെൻ്റൽ സിനിമയുടെ കളക്ഷൻ. ഇപ്പം ഞാൻ ഈ പിന്നെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചേരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ലക്ഷ്മൺ എന്ന് പറഞ്ഞ ആളുടെ സ്റ്റുഡിയോ വണ്ടിൽ പോയിട്ട് എറണാകുളത്ത് ഒക്കെ പഠിക്കുന്ന കാലത്ത് എറണാകുളത്തുള്ള പയ്യാൻകോ തുടങ്ങിയ പുസ്തകങ്ങൾ ശാലകളിൽ കിട്ടുന്ന പുസ്തകങ്ങൾ വാങ്ങി വാങ്ങി എൻ്റെ കയ്യിലൊരു മാഗസിൻ്റെ US നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു സിനിമ പ്രസിദ്ധീകരണം കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു പഴയ കോപ്പിയാണ് എവിടെ നിന്നോ എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിൽ ജെയിംസ് ബ്രോഹട്ടൺ എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെൻ്റൽ ഫിലിം മേക്കറുടെ സിനിമകളെക്കുറിച്ചും അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിൻ്റെ ശിഷ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള കത്തുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കത്തുകൾ വായിച്ചതാണ് എനിക്ക് പിന്നെ സിനിമയിലേക്ക് കടക്കുന്നതിന് ഒരു വലിയ പിന്നെ പ്രചോദനം തന്നിട്ടുള്ള കത്തുകൾ. അതോടൊപ്പം തന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ആ കാലത്ത് ഫിലിം മാഗസിനിൽ, അത് കലാകമുദിയിലാണോ കലാകമുദി ഫിലിം മാഗസിനിലാണോ എന്നറിയില്ല, ചിത്രാഞ്ജലിയിലെ ഫിലിം ഓഫീസറായിരുന്ന VR Gopinath എന്ന് പറയുന്ന എൻ്റെ സീനിയർ, അപ്പോൾ അദ്ദേഹം ഒരു പരമ്പര അന്ന് എഴുതിയിരുന്നു ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജീവിതത്തെക്കുറിച്ചിട്ട്. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ വളരെ വിശദമായിട്ട് ഈ മരങ്ങളെ പറ്റിയിട്ടുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ പരമ്പരയിൽ നിന്നാണ് ഞാൻ ആദ്യം അറിയുന്നത്. അപ്പോൾ അത് നേരിൽ കണ്ടപ്പോഴുണ്ടായ ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് ഞാൻ മുന്നേ പറഞ്ഞത്. അപ്പോൾ ഈ പുസ്തകത്തിൽ, ഈ മറ്റേ ജെയിംസ് ബ്രോട്ടൺ എന്ന് പറഞ്ഞ സംവിധായകൻ്റെ പുസ്തകത്തിൽ അന്ന് എഴുതിയിരുന്നു, ഈ നിങ്ങൾ നല്ല സിനിമയ്ക്ക് വേണ്ടി പുറപ്പെടുകയാണെങ്കിൽ രണ്ട് കാര്യം ഓർത്തോളൂ. ഒന്ന്, എന്നും നിങ്ങളുടെ പാൻറ് അല്ലെ ബെൽറ്റ് മുറുക്കി കെട്ടേണ്ടി വരും. അതുപോലെ നിരന്തരമായ കടത്തിൽ നിങ്ങൾക്ക് ചേർന്നിരിക്കാം. അപ്പോൾ അത് ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടി പുറപ്പെട്ടു പോകുന്ന ഏതൊരാളുടെ അവസ്ഥ ഇന്നും അത് തന്നെയാണ്. ഞാനിന്ന് പിന്നെ 2.5 വർഷമായി എൻ്റെ ഒരു സ്വന്തം നിലയ്ക്ക് ഒരു ഫിലിം സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് അത് ഒരു പല കൂട്ടുകാരിൽ നിന്ന് കടം വാങ്ങിയിട്ടും എൻ്റെ കയ്യിലുള്ള പൈസ മുടക്കിയും ഒക്കെ നമ്മൾ സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇനിയും അതിൻ്റെ മ്യൂസിക്കും
സ്പെഷ്യൽ എഫക്ട്സ് ചെയ്യാൻ വേണ്ടി ഒരു 1,000,000 രൂപ കൂടെ നമുക്ക് കിട്ടണം. അപ്പോൾ ഈ പൈസ നമ്മൾ ആലോചിച്ചത് നടന്ന് ചോദിച്ച് നടക്കുമ്പോൾ നമുക്ക് കിട്ടില്ല. അതേസമയം എത്രയോ പേര് കോടിക്കണക്കിന് പൈസ മുടക്കിയിട്ട് ഓരോ പുതിയ പ്രൊഡ്യൂസേഴ്സും രംഗത്ത് വരുന്ന വാർത്തകൾ നമുക്ക് കാണാം, എല്ലായിടത്തും കാണാം. പക്ഷെ ഞാൻ ഈ ജെയിംസ് ബ്രോട്ടിൻ്റെ കഥ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ച് പോയെന്നേ ഉള്ളൂ. അപ്പോൾ ഈ സംഭവം ശരിയാ, ഈ സിനിമ ഷൂട്ടിങ്ങിൻ്റെ എൻ്റെ പടത്തിൻ്റെ ഭൂമിയുടെ ഉപ്പ് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അത് ആ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ഞാനും ബെൽറ്റ് ഒരു പടി കൂടി മുറുക്കി കെട്ടേണ്ടി വന്നു. പക്ഷെ അത് പല കാരണങ്ങളുണ്ട്. ഈ നോട്ട് നിരോധനം വന്ന സമയത്താണ് ഞാൻ ഈ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ബാങ്കിൽ നിന്നും പൈസ എടുക്കാൻ പറ്റില്ല, കൂട്ടുകാർ നമുക്ക് അയച്ചു തന്ന ആ പൈസ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ലിറ്ററലി കരഞ്ഞിട്ടുള്ള ദിവസങ്ങളുണ്ട് ഈ ഷൂട്ടിംഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ. പക്ഷേ നമ്മൾ പിന്നെ വിശ്വസിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ, ഒരു ഞാൻ ആദ്യം പറഞ്ഞ പോലെ, ആദ്യം എവിടെയോ പറഞ്ഞ പോലെ, അരവിന്ദേട്ടൻ പറഞ്ഞതുപോലെ, ശക്തവും ആർദ്രവുമായ ഒരു മാനവികതയെ സൃഷ്ടിക്കുന്നതായിരിക്കണം സിനിമയെന്ന് വിശ്വസിച്ചുകൊണ്ട് അത്തരം സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇന്നും അത് വലിയ കടമ്പ തന്നെയാണ്. ഈ നമുക്കൊരു താരത്തിളക്കമുള്ള ഒരു നിര, പിന്നെ ആക്ടേഴ്സിൻ്റെ ഒരു നിരയും അതുപോലെ ഉള്ള പിന്നെ പൊലിമയൊക്കെ ഉള്ള ഒരു സിനിമയാണെങ്കിൽ എത്ര പൈസ മുടക്കാനും ആളുകളുണ്ടാവും. പക്ഷേ നല്ല ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞ് വരുന്ന ഒരാളുടെ, എന്നെപ്പോലെയുള്ള ഇത്രയും 32 വർഷത്തെ ദീർഘമായിട്ട് പിന്നെ മലയാള സിനിമയും ഇന്ത്യൻ സിനിമയിൽ 11 ഭാഷകളിലായി ഞാൻ 60 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ആ എനിക്ക് പോലും ഈ ഒരവസ്ഥയാണ് ഇന്നും ഉള്ളത്. എനിക്കതിൽ സങ്കടമില്ല. പക്ഷേ എന്തോ പിന്നെ ഈ ഒരു സിനിമ ഇത്ര 2.5 വർഷമായി ഇപ്പോഴും തീർക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഞാൻ ആരോടും ചോദിക്കാത്തത് കൊണ്ടായിരിക്കും. അപ്പോൾ അത് ഈ അടുത്ത ഒരു മാസത്തിനുള്ളിൽ തീർത്ത് എടുക്കും എന്ന വിശ്വാസത്തിലാണ് ഞാനുള്ളത്. അപ്പോൾ ഈ പൂനാ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നത് കൊണ്ട് അവിടെ പഠിച്ചതുകൊണ്ട് അതിൻ്റെ നിരവധി കഥകൾ എനിക്ക് പറയാനുണ്ട്. അവിടെ കണ്ടുമുട്ടിയ പ്രശസ്തർ, നമ്മുടെ നാട്ടിൽ നിന്ന് ജോൺ അബ്രഹാം മുതൽ പിന്നെ മൃണാൾദ വരെയുള്ള ആളുകൾ, കുമാർ ഷാഹിനി, മണിക്കൗൾ, ഗിരീഷ് കാസറവള്ളി തുടങ്ങിയുള്ള എൻ്റെ അവിടുത്തെ ജീവിതത്തിൽ ഒരുപാട് തുടങ്ങി വെച്ച ബന്ധങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വലിയൊരു കഥയായിട്ട് പറയാനുണ്ട്. എൺപത്തിമൂന്നിലെ ഞാൻ പൂനെയിൽ നിന്ന് പഠിച്ച് നാട്ടിൽ വരുമ്പം ആളുകൾ ചോദിക്കും, എന്താ ഇത്രയും കാലം അവിടെ പഠിക്കാനുണ്ടായിരുന്നത്, അവിടെ എന്താ നീ പഠിച്ചത്? അപ്പോൾ ഞാൻ പറയും, സിനിമ എങ്ങനെയായിരിക്കണമെന്നുള്ളത് പഠിച്ചു, സിനിമ എങ്ങനെ നിർമ്മിക്കണം എന്നുള്ളത് പഠിച്ചു, സിനിമയുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പഠിച്ചു. പക്ഷെ അതിനേക്കാളും എല്ലാം ഉപരിയായിട്ട് ഞാൻ അവിടെ നിന്ന് പഠിച്ച വലിയൊരു പാഠമുണ്ട്. അത് ലോകം ഒന്നാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ലോകവീക്ഷണം ഉണ്ടായി എന്നുള്ളതാണ് എനിക്ക് പൂനാ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതിൽ കിട്ടിയതിൽ ഏറ്റവും വലിയ പാഠം. ഭൂമിയുടെ ഏത് കോണിലുള്ള ആളുകളായാലും ശരി, അവരുടെ ദുഃഖങ്ങളും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ വിഹ്വലതകളും എല്ലാം ഒരേപോലെയാണെന്നും, കറുത്ത വർഗ്ഗക്കാരനായാലും വെളുത്ത നിറമുള്ള ആളായാലും അവരുടെ എല്ലാം കൈ മുറിയുമ്പോൾ വരുന്ന ചോരയുടെ നിറം ചുവപ്പാണെന്നും വളരെ തീക്ഷ്ണമായ അനുഭവത്തിലൂടെ, അത് അത്രയ്ക്കും മനസ്സിനെ മറിക്കുന്ന സിനിമകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരിക്കലും മറക്കാത്ത അവിടുത്തെ എൻ്റെ സിനിമാ അനുഭവത്തിലെ ആ, ഇന്നും എനിക്ക് ആ ഓർമ്മകളിൽ നിന്ന് മാറാൻ പറ്റിയിട്ടില്ല. നൈറ്റ് ആൻഡ് ഫോഗ് എന്ന് പറയുന്ന അലൻ റെനെയുടെ ഈ 2nd ലോകമഹായുദ്ധകാലത്ത്
ഹിറ്റ്ലർ നടത്തി കൂട്ടിയിട്ടുള്ള കൊലകളുടെ ഈ വംശഹത്യയുടെ വലിയ ഒരു സിനിമയും പിന്നെ അത് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ സിനിമയാണ് അലൻ റെനെയുടെ നൈറ്റ് ആൻഡ് ഫോഗ് എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി. അപ്പോൾ ആ ഡോക്യുമെൻ്ററി കണ്ട ദിവസം ഒരാഴ്ചത്തേക്ക് എനിക്ക് പിന്നെ ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ പറ്റിയിട്ടില്ല. അത്രയും തീക്ഷ്ണമായിട്ട് നമ്മളെ അത് പിന്നെ സ്വാധീനിക്കും. എങ്ങനെ മനുഷ്യർക്ക് മറ്റു മനുഷ്യരെ ഈ രീതിയിൽ കശാപ്പ് ചെയ്യാൻ പറ്റും? കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന വലിയൊരു ആൾക്കൂട്ടത്തെ ഒരു ഗ്യാസ് ചേമ്പറിലേക്ക് അടച്ചിട്ടിട്ട് ആ ഇരുമ്പ് വാതിലുകൾ അടച്ചതിന് ശേഷം ഇതിൻ്റെ എല്ലാം നേർചിത്രങ്ങൾ അവിടെയുണ്ട്. ഈ യുദ്ധം അവസാനിച്ചിട്ട് 5 വർഷത്തിന് ശേഷം 5ഓ 10ഓ വർഷത്തിന് ശേഷം അലൻ റെനെ അവിടെ പോയി ചെയ്തിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതിൽ ഈ അന്നത്തേക്കെല്ലാം ഈ പറഞ്ഞ ചേമ്പറുകളും ഇത് മൃതദേഹങ്ങൾ കത്തിക്കുന്ന ഫർണസുകളും എല്ലാം പിന്നെ തുരുമ്പെടുത്ത് തുടങ്ങിയിരിക്കുന്നു, ഒടിഞ്ഞു മടങ്ങിയിട്ടൊക്കെയുണ്ട്. പക്ഷേ ഇന്നും അവിടെ പോയി കഴിഞ്ഞാൽ ഈ ഗ്യാസ് ചേമ്പറിൽ പിന്നെ ഈ ഗ്യാസ് മരണത്തെ കൊണ്ടുവരുന്ന ഈ ഗ്യാസ് ശ്വസിച്ചിട്ട് മരണവെപ്രാളത്തോടെ ഈ കോൺക്രീറ്റ് ഭിത്തികളിൽ നഖ ഉപയോഗിച്ച് മാന്തി അത് കോൺക്രീറ്റ് പോലും ഇളകിപ്പോയി എന്നാണ് ഈ പറയുന്ന കമൻട്രി. അപ്പോൾ അതിനുള്ള അപ്പോൾ അതിൻ്റെ ചിത്രങ്ങൾ നമുക്ക് കാണാം. ഈ ഒരു ഒന്നും ദുരുപയോഗപ്പെടുത്തരുതെന്ന് വെച്ചിട്ട് ഈ പിന്നെ ഹിറ്റ്ലറുടെ ശാസ്ത്രജ്ഞർ ഈ മനുഷ്യരുടെ എല്ലാ കാര്യവും ആ മനുഷ്യ ശരീരം കൊന്നുകളഞ്ഞാൽ അത് വെറുതെ കുഴിച്ചിട്ടാ നഷ്ടപ്പെട്ടു പോകും എന്ന് കരുതി മാംസം പിന്നെ ശരീരത്തിൽ നിന്ന് എണ്ണയെടുത്തിട്ട് അതുകൊണ്ട് സോപ്പുണ്ടാക്കുക, കംപ്ലീറ്റ് ശരീരത്തിലുള്ള തൊലി ഉരിഞ്ഞെടുത്തിട്ട് അതുകൊണ്ട് ലാംപ് ഷെയ്ഡുകൾ ചിത്രപ്പണികൾ ചെയ്യുക. ഞാൻ ഇന്നും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഷോട്ടുണ്ട് അതിൽ. അപ്പോൾ അതൊരു ഈ വെയർ ഹൗസിൽ ഇവരിതെല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന വെയർ ഹൗസുകളിൽ ക്യാമറ എന്തോ ഒരു വലിയ മല പോലെ തോന്നുന്നു നമുക്ക്. കൂട്ടിയിട്ടിരിക്കുന്ന എന്തോ ഒന്നിലേക്ക് ടിൽറ്റപ്പ് ചെയ്ത് ക്യാമറ മേലോട്ട് പോയിട്ട് അതിനൊരു അന്ത്യമില്ല. അപ്പോൾ എന്തോ ഒരു വലിയ കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ദൃശ്യം നമ്മൾക്ക് കാണാം. അതിനുശേഷമാണ് അദ്ദേഹം പറയുന്നത് ഈ പിന്നെ ഇതുപോലെ കശാപ്പ് ചെയ്ത സ്ത്രീകളുടെ മുടി തലമുടി ഷേവ് ചെയ്തെടുത്തിട്ടുള്ള മുടികൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു കുന്നാണ് ഈ മുടിയുടെ കുന്നാണത്. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? കമ്പിളി പതിപ്പുണ്ടാക്കും. ഈ മുടി നൂലായി എടുത്തിട്ട് കമ്പിളി പതിപ്പുണ്ടാക്കുകയാണ്. അപ്പോൾ അത്രത്തോളം പിന്നെ ക്രൂരമായി ഒരു വംശത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ചെയ്ത ശ്രമങ്ങളുടെ നേർക്കാഴ്ചയാണ് ഈ ചിത്രത്തിലുള്ളത്. അപ്പോൾ അതന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അന്ന് ഈ തരത്തിൽ നമ്മൾ കാണുന്ന പോലെ അക്രമങ്ങളും ഈ വെടിവെയ്പ്പൊന്നും ടി വിയിൽ കാണുന്ന പോലെ അന്ന് നമ്മുടെ നാട്ടിൽ ആർക്കും കാണാൻ പറ്റില്ല. അപ്പോൾ അന്ന് ഈ തരത്തിലുള്ള അതിനുശേഷം അലൈഡ് ഫോഴ്സസ് പിന്നെ കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ ഗേറ്റ് തുറന്ന് അകത്തോട്ട് പോകുമ്പോൾ അപ്പോഴത്തേക്കും ഹിറ്റ്ലറിന് അറിയാം ഇത് പിന്നെ നമ്മുടെ യുദ്ധം തോൽക്കുകയാണ്. അപ്പോൾ അത് പിന്നെ എല്ലാം പലരും ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു അവിടെ നിന്ന് SS ഇദ്ദേഹത്തിൻ്റെ ഈ പോലീസ് പട്ടാളവും ഒക്കെ. അപ്പോൾ അവിടെ പലർക്കും ടൈഫോയിഡ് വന്നും അങ്ങനെയുള്ള പല അസുഖങ്ങളും പിടിച്ചിട്ട് ആളുകൾ മരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ആ കോൺസെൻട്രേഷൻ ക്യാമ്പിലുള്ള ആളുകളുടെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഇന്നും നമ്മുടെ കണ്ണു നിറയും. എല്ല് മാത്രമേ ഉള്ളൂ, എല്ലിന് പുറത്ത് തൊലിയും. അപ്പോൾ അങ്ങനെയുള്ള പലതരം എക്സ്പെരിമെൻറ്റുകൾക്ക് വിധേയരായിട്ടുള്ളവർ അപ്പോൾ അങ്ങനെയുള്ള ഈ മൃതശരീരങ്ങളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് എടുത്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ബുൾഡോസർ വെച്ചിട്ട് വലിയ ആഴത്തിലുള്ള കുഴികൾ കുഴിച്ചിട്ട് അതിലേക്ക് ഈ ബുൾഡോസറുകൾ ഈ മൃതശരീരങ്ങൾ തള്ളിയിടുന്ന ഒരു ഷോട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ നീണ്ടു നിവർന്ന് നിന്നിരുന്ന അത് വലിയ ഉയരമുള്ള മനുഷ്യരായിരുന്നിരിക്കണം, ഒത്തിരി ഉയരമുള്ള മനുഷ്യരുമൊക്കെ ആ കൂട്ടത്തിൽ ഇങ്ങനെ ഒടിഞ്ഞു മടങ്ങി അവരുടെ ശരീരത്തിൻ്റെ എല്ലാ ധാർഷ്ട്യങ്ങളും പോയിട്ട് കിടക്കുന്ന ദൃശ്യം നമുക്കവിടെ കാണാം. അപ്പോൾ അവിടെ ഇത് കണ്ടതോടുകൂടിയാണ് എനിക്ക് ഒരുപക്ഷെ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള എൻ്റെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിച്ച ഒരു സിനിമയായിരുന്നു ഈ നൈറ്റ് ആൻഡ് ഫോഗ്. വർണ്ണവെറിയും വംശവിദ്വേഷവും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ്
ഫാസിസത്തിലേക്ക് നയിക്കുന്നതെന്നും ആ ഫാസിസം വന്നു കഴിഞ്ഞാൽ മനുഷ്യരെങ്ങനെ അക്രമികളാകുമെന്നും അവർക്ക് എത്രത്തോളം ഹിംസയിലും പിന്നെ മനുഷ്യരല്ലാതെ മാറിയിട്ട് ഒരു മൃഗമായിട്ട് മാറുന്ന തരത്തിൽ മനുഷ്യനെ എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും ഫാസിസത്തിൽ നിന്ന് കണ്ട നേരിൽ കണ്ട എന്ന് പറഞ്ഞാൽ അത് ഞാൻ അവിടെ കണ്ടിട്ടില്ലെങ്കിലും ഈ അലൻ റിനെയുടെ കരവിരുത് കൊണ്ട് അതെന്നെ നേരിൽ കാണുന്ന തരത്തിൽ അനുഭവിപ്പിക്കുവാൻ ആ സിനിമയ്ക്ക് സാധിക്കും. അപ്പം ആ സിനിമ കണ്ടതിന് ശേഷം ഞാൻ ഒരു തീരുമാനമെടുത്തു, ഒരിക്കലും ഞാൻ ആര് മുന്നോട്ട് പറയുന്ന യുദ്ധത്തെയും അംഗീകരിക്കില്ല. ഈ ലോകം ഒന്നാണെന്നും ഈ ലോകത്തിൻ്റെ ബോർഡറുകൾ രാഷ്ട്രീയം നിശ്ചയിച്ചിരിക്കുന്നതാണെന്നും അത് മനുഷ്യരുടെ നിശ്ചയമല്ലെന്നും അതിരുകളില്ലാത്ത ലോകമാണ് നമ്മുടെ ലോകമെന്നും ഭൂമിയുടെ ഏത് കോണിൽ താമസിക്കുന്ന മനുഷ്യനും എൻ്റെ സഹോദരനോ സഹോദരിയാണെന്നും അവർക്കെതിരെ ഞാനൊന്നും എൻ്റെ ദേശത്തിൻ്റെ പേരിലോ നാടിൻ്റെ പേരിലോ സംസാരിക്കില്ല എന്നുള്ളൊരു തീരുമാനം ഞാൻ അന്ന് അവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കാലയളവിൽ ദേശസ്നേഹത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് മനസ്സിൽ ചിരി വരും. കാര്യം ഈ ദേശം എന്ന് പറയുന്നത് ഭൂമിയാണ്, ഭൂമി എന്ന് പറയുന്ന മണ്ണാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്, ഇവിടുത്തെ വായുവാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്, ഒരേ രക്തമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരുടെ ഇടയിൽ രാജ്യത്തിൻ്റെ അതിർത്തികൾ ഭരണപരമായി വന്നു ചേർന്ന ചില കൊള്ളരുതായ്മയാണ് ഈ അതിർത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അതിർത്തികൾ ഇല്ലാതാവുന്ന ഒരു ലോകം, ഏകലോകം നമ്മളുടെ നാട്ടിലെ ഋഷിമാർ സ്വപ്നം കണ്ടിരുന്നു. ലോകാ സമസ്തോ സുഖിനോ ഭവന്തു എന്ന് പറയണമെങ്കിൽ ഇന്ത്യയുടെ എന്ന് പറയുന്ന പിന്നെ കൃത്രിമമായി വരച്ചു വച്ചിട്ടുള്ള ഒരു ബോർഡർ വെച്ചിട്ടല്ല അവർ പറഞ്ഞത്. ലോകം അവരുടെ മുന്നിൽ കണ്ട ലോകത്തെ ഒന്നായി കണ്ടിട്ടാണ് അങ്ങനെ ഒരു പിന്നെ മന്ത്രം ഉരുവിടുവാൻ അവർക്ക് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ പിന്നെ ഭാരതീയമായിട്ടുള്ള പിന്നെ ഈ ഉപനിഷത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഏകലോക വീക്ഷണത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ആ ജീവിത വീക്ഷണത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചതും നാരായണ ഗുരുവാണ്. അപ്പോൾ ഈ സിനിമയും ഈ ആധ്യാത്മികതയുടെ വലിയൊരു അവസ്ഥയെ എനിക്ക് ആദ്യമായിട്ട് അനുഭവിപ്പിച്ചു തന്നത് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഈ സിനിമകൾ കണ്ടപ്പോഴാണ്. അപ്പം നമ്മളത് പിന്നെ ഈ വേദപുസ്തകമോ ഉപനിഷത്തുക്കളൊക്കെ പുസ്തകമായിട്ട് വായിച്ചാൽ കിട്ടാത്ത അനുഭവമായത്. അപ്പോൾ അത് ഒരു നോവലിലുണ്ടാവില്ല. ഇപ്പം അങ്ങനെയുള്ള ഇപ്പോൾ സൈലൻസ് എന്ന് പറയുന്ന സിനിമ, വൈൽഡ് സ്ട്രോബറീസ് എന്ന് പറയുന്ന സിനിമ, എയ്റ്റ് ആൻഡ് എ ഹാഫ് എന്ന് പറയുന്ന സിനിമ, ഈ സിനിമകളൊക്കെ കാണുമ്പോൾ ഉണ്ടാവുന്ന അനുഭവം നമുക്ക് ഒരു തരത്തിൽ ആത്മീയമായ ഒരു അനുഭവമാണ്. ആത്മീയം എന്ന് പറയുമ്പോൾ ഞാനത് മതപരമായ അനുഷ്ഠാനവുമായി ബന്ധപ്പെടുത്തിയല്ല പറയുന്നത്. ഈ ലോകം ഒന്നാണെന്നും ഇവിടുത്തെ മനുഷ്യർ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ആ പാരസ്പര്യമാണ് നമ്മൾ അറിയേണ്ടതെന്നുമാണ് എൻ്റെ ഏറ്റവും ഉറച്ച വിശ്വാസം. അപ്പോൾ ആ ഉറച്ച വിശ്വാസത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന സിനിമകളെയാണ് ഞാൻ നല്ല സിനിമകളായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. സിനിമയുടെ വ്യവസായം എന്ന നിലയിൽ സിനിമയുടെ എൻറ്റിറ്റി ഒരു ഒന്നുണ്ട്, അതോ ആവശ്യമാണ്. ഇപ്പം നമ്മുടെ ലോകത്തെമ്പാടും തന്നെ സിനിമ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ വ്യവസായം തന്നെയാണ്. അപ്പോൾ അത്തരം സിനിമകൾ നിലനിൽക്കെ തന്നെ നമ്മുടെ ജീവിതത്തിലെ മനുഷ്യാവസ്ഥകളെ സൂക്ഷ്മമായി കാണിച്ചു തരുന്ന ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള നിരവധി സിനിമകളുണ്ട്. എൻ്റെ മനസ്സിനെ ആ തരത്തിൽ ആഴ്ന്ന് അനുഭവിച്ചിട്ടുള്ള ഒരുപാട് സിനിമകളുടെ കഥകളും എനിക്ക് പറയുവാനുണ്ട്.